നമസ്കാരം. രാജ്യത്ത് ഒരു നിശബ്ദ വിപ്ലവം കൂടെ നടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. ഷെൻഡ പൊന്നു കുരുപൊട്ടി കുരുപൊട്ടി ഓഫ് വെറൈറ്റി തരത്തിലുള്ള കുരുക്കൾ കണ്ടിട്ടുണ്ട്. ഇതൊരു ഭീകരമായിട്ടുള്ളൊരു കുരുവാണ്. എന്തായിരുന്നാലും നമുക്ക് ആ വികസന പ്രവർത്തനം എന്താണെന്നൊന്ന് പറയാം. ഓഗസ്റ്റ് 15-ാം തീയതി ഒരു നിശബ്ദ വിപ്ലവം ഉണ്ടായിരുന്നു. ഇത് 2-ാമത്തെ നിശബ്ദ വിപ്ലവം. ഇത് വേറൊരു നിശബ്ദ വിപ്ലവമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. അതായത് 74 വർഷത്തെ ചരിത്രത്തിലാദ്യമായി, എങ്ങനെയാണ് 74 വർഷത്തെ ചരിത്രത്തിലാദ്യമായി കാശ്മീരിലെ പാകിസ്ഥാൻ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ 24 മണിക്കൂർ വൈദ്യുതി എത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ? മോദി മഹാൻ. ആ അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള 74 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കാശ്മീരിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മേഖലകളിൽ 24 മണിക്കൂർ വൈദ്യുതി എത്തിച്ച് കേന്ദ്ര സർക്കാർ. കുപ്വാര ജില്ലയിലെ കെറാൻ മാച്ചൽ പ്രദേശങ്ങളിലാണ് അതിർത്തി വികസനത്തിന്റെ ഭാഗമായി വൈദ്യുതി വിതരണം ആരംഭിച്ചത്. അതായത് എപ്പോഴും നുഴഞ്ഞുകയറ്റവും ഷെല്ലാക്രമവും ഒക്കെ നടക്കുന്ന പ്രദേശമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് വൈദ്യുതി പോലും ഇല്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ? സാധാരണ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അധികാരത്തിലേറി പാവപ്പെട്ട ജനങ്ങൾക്ക് കക്കൂസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മി സുടാപ്പികൾ വീട്ടിൽ ഓടി നടന്ന് വിസർജിക്കാൻ 3-4 കക്കൂസുകളുള്ള കമ്മി സുടാപ്പികൾ പറയുന്നത് കക്കൂസ് കൊടുക്കുന്നു എന്നാണ്. ഇത് മണ്ടയിൽ വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമുള്ളവർ ചിന്തിക്കുക, 60 വർഷം ഭരിച്ച സർക്കാർ അവർക്ക് കക്കൂസ് പോലും കെട്ടിക്കൊടുത്തില്ലേ, പിന്നെ ഇങ്ങനെ എന്തിനാണ് കക്കൂസ് കെട്ടിക്കൊടുക്കുന്നത് എന്നായിരിക്കും. എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 74 വർഷത്തിന് ശേഷം. എങ്ങനെയാണ് 74 വർഷത്തിന് ശേഷം? ഡേടേ, ഇനി വ്യാജ വാർത്ത അടിക്കല്ലേടെ, വ്യാജ വാർത്ത അടിക്കല്ലേ. ഇപ്പം നമ്മുടെ പിണറായി സർക്കാർ വ്യാജ വാർത്ത അടിക്കുന്നവരെ പൊക്കാനായിട്ട് വളരെ വലിയ തൃശൂല വ്യൂഹം തന്നെ തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമെന്നറിയാം. എന്തായിരുന്നാലും മാതൃഭൂമി മനോരമയും എല്ലാം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് എന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഒന്നിരിക്കട്ടെ. വ്യാജ വാർത്ത എന്ന് പറയുന്ന ചില ക്രിമികടിയുള്ള ടീംസിന് ഇത് ഒരു ഔഷധമായിരിക്കട്ടെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, സ്വാതന്ത്ര്യദിനത്തിലാണ് കെറാനിൽ വൈദ്യുതി എത്തിയത്. 2-ാം ഘട്ടമായി മാച്ചിയിലെ ഗ്രാമങ്ങളിൽ ബുധനാഴ്ചയും വൈദ്യുതി എത്തി. കൂടുതൽ ദുഷ്കരമായ മേഖലകളിലേക്ക് വൈദ്യുതി എത്തിക്കും എന്ന് തന്നെയാണ് നമ്മുടെ കാശ്മീർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഊർജ്ജ വകുപ്പിൻ്റെ രോഹിത് കെനാൽ പറയുന്നത്. അടുത്ത വർഷത്തോടുകൂടി അതിർത്തി മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വൈദ്യുതി പോലുമില്ലാതെ നമ്മുടെ പട്ടാളക്കാർ അവിടെ എങ്ങനെയാണ് പോരാടിയിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത്രയും വർഷം അവിടെയാണ് ഇപ്പോൾ വൈദ്യുതി എത്തിച്ചു എന്ന് പറയുന്നത്. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതി വൽക്കരിച്ചതിന് ശേഷം ാണ് അതിർത്തി ഗ്രാമങ്ങൾ വൈദ്യുതി വൽക്കരിക്കാൻ പോകുന്നത്. ഇനി ജവാന്മാർക്ക് അവിടെ 1-ാമത്തെ കാര്യം ആ ഗ്രാമങ്ങളിൽ വൈദ്യുതിയുണ്ട്. ഇനി നുഴഞ്ഞു കയറുന്ന ആൾക്കാർ എന്തിനാണ് വെറുതെ ഇരുട്ട് വഴി നുഴഞ്ഞു കയറുന്നത്? നല്ല വെളിച്ചം വിട്ട് തന്നിട്ടുണ്ടല്ലോ, വെളിച്ചം വഴി നുഴഞ്ഞു കയറി ഇങ്ങ് വന്നാൽ മതി കൃത്യമായിട്ട്. അതാകുമ്പോൾ എല്ലാവർക്കും കാണാനും സാധിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയേണ്ടത്, അയോധ്യയിൽ രാമക്ഷേത്രം പണിതു. എല്ലാവരും കണ്ടു, ഭീകര സംഭവമായി. രാമക്ഷേത്രം പണിതാൽ പട്ടിണി മാറുമോ എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം എത്ര പേർക്കാണ് ദിവസം ഊണ് കൊടുക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അന്നദാനം എന്ന് പറയും. തിരുപ്പതി ബാലാജി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ 100,000 പേർക്കുള്ള ഭക്ഷണമാണ് ദിവസം കൊടുക്കുന്നത്. ഇസ്കോൺ എന്ന് പറയുന്ന ആശ്രമം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതായിട്ടുള്ള ആശ്രമങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, അവിടെ എത്ര പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നറിയണം. അതുകൊണ്ട് അമ്പലം പണിതാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്ന കൂപമണ്ഡൂകങ്ങളോട് ഒന്നും പറയാനില്ല. 2-ാമത്തെ കാര്യം, ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അയോധ്യയിൽ രാമക്ഷേത്രം വരുമ്പോൾ അവിടെ രാമക്ഷേത്രം മാത്രമല്ല വരുന്നത്, 1,600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് വരുന്നത് എന്നൊരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കണം. അയ്യോ, സുടാപ്പികൾക്കൊന്നും കുരു പൊട്ടിയിട്ട് ഇരിക്കാൻ വയ്യ. എന്തായാലും പൊട്ടുന്ന കുരുവൊക്കെ അങ്ങോട്ട് പൊട്ടട്ടെ. കമൻറ്റ് ബോക്സിൽ ഒന്ന് മെഴുകിയിട്ട് പോവാം. നമുക്ക് വിജയ് എണ്ണം പറയും പോലെ നമ്മക്കടമയെ സിമ്മയാ സെഞ്ചിട്ട് പോയിക്കിട്ടേ ഇരിക്കണം. കല്ലെറിഞ്ഞ് വിളയാടുന്നവർ കല്ലെറിഞ്ഞ് വിളയാടിക്കോട്ടെ, നമ്മൾ നദിമാതിരി ഒഴുകിക്കിട്ടേ ഇരിക്കണം എന്ന് പറയും പോലെയാണ് കാര്യങ്ങൾ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ വൈദ്യുതി വന്നാൽ പട്ടിണി മാറുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതും ചോദിക്കുകയാണ്, വൈദ്യുതി പുഴുങ്ങി തിന്നാൽ പട്ടിണി മാറുമോ? രാജ്യത്ത് പട്ടിണി പാവങ്ങൾ മരിക്കുമ്പോഴാണ് പാവപ്പെട്ടവർക്ക് വീട്, ലൈഫ് മിഷനിൽ കുറേ വീട്. ഇവിടെ കേന്ദ്ര സർക്കാർ കൂടി പങ്കാളിയായിട്ടുള്ള PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇവിടെയും വീട്. പോരാത്തതിന് പാവപ്പെട്ടവർക്ക് കക്കൂസ്, അടിസ്ഥാനമായി വെള്ളം, വൈദ്യുതി, ഇതൊക്കെ കിട്ടിയാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇനി 2-ാമത്തെ കാര്യം, വേറൊരു നിശബ്ദ വിപ്ലവം ഓഗസ്റ്റ് 15-ാം തീയതി നടന്നായിരുന്നു. അതായത് ഇവിടെ ആർപ്പോ ആർത്തവം എന്ന് പറഞ്ഞാൽ ആർത്തവം അശുദ്ധിയല്ല, ആർത്തവം അശുദ്ധിയായിട്ട് കാണരുത് BJP സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളെ എന്ന് പറഞ്ഞ് കുറേ ആയമമാര് പ്രസംഗവും വലിയ സംഭവമായിട്ട് ഇറങ്ങിയിരുന്നു. വലിയ യോനി കവാടമൊക്കെ തീർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ അതിനകത്ത് കയറ്റാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഓടിത്തള്ളി എന്നുള്ളതാണ് വസ്തുത. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും മുഖ്യമന്ത്രി അതിനകത്ത് വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആർത്തവം അശുദ്ധിയല്ല അയ്യപ്പ, എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കല്ലേ അയ്യപ്പ, ആർത്തവ രക്തത്തിലൂടെ അല്ലേ അയ്യപ്പ എല്ലാവരും ജനിച്ചത്, അയ്യപ്പനെ ആർത്തവ രക്തത്തിൽ
ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തിരുന്ന ഇവിടെയുള്ള നവോത്ഥാനമായ നവോത്ഥാനം ടീം സൺസിന് ഒരു ഉഗ്രനാടി പടക്കന കൊടുത്ത ഒരു സമയമായിരുന്നു ഓഗസ്റ്റ് 15-ാം തീയതി. നവോത്ഥാന ടീമുകൾ ആർത്തവം അശുദ്ധിയല്ല എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം കേൾക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? അത് ഇവിടെയുള്ള ആർത്തവ ടീമുകളൊന്നും കേട്ടിട്ടില്ല. അതായത് ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡുകൾ, ആർത്തവം അശുദ്ധിയല്ല അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടി മലയിലോട്ട് വലിഞ്ഞു കയറാനാണ് പോകുന്നത്. അതൊന്നാമത്തെ കാര്യം. അല്ലാതെ ആർത്തവം അശുദ്ധിയല്ല, ഇവിടെ ആർത്തവത്തിൽ എത്ര സ്ത്രീകൾക്ക് പാഡില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, എത്ര സ്ത്രീകൾക്ക് അതുകൊണ്ട് അത് സംബന്ധിച്ച് അസുഖം വരുന്നുണ്ട്, ഹൈജീൻ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലാതെ എത്ര സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമല്ല നോക്കുന്നത്. ആർത്തവം അശുദ്ധിയല്ല, ശബരിമലയിലേക്ക് ഓടി കയറിക്കും. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് എന്താണ്? ഒരു രൂപയ്ക്ക് പാഡ് കൊടുത്തു, ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്തു. ഇതാണ് വിപ്ലവം, ഇതാണ് നവോത്ഥാനം. അല്ലാതെ ആർത്തവം അശുദ്ധിയല്ല, ചലോ ശബരിമല എന്ന് പറയുന്ന അല്ല യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം, ഇതാണ് യഥാർത്ഥ നവോത്ഥാനം, ഇതാണ് യഥാർത്ഥ വിപ്ലവം. ചോലച്ചാലുകൾ നീന്തി കയറി എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചോണം, നേരെ ശബരിമലയെ വലിഞ്ഞു കയറി അത് വിപ്ലവമല്ല, മറിച്ച് ഇതാണ് വിപ്ലവം. പക്ഷെ ഈ ഒരു സംഭവം വന്നതുകൊണ്ട് അടി കിട്ടിയത് നമ്മുടെ നവോത്ഥാന കൂട്ടങ്ങൾക്കായതുകൊണ്ട് സാംസ്കാരിക നായകരടക്കം ഒന്നും മിണ്ടിക്കണ്ടില്ല. അല്ല ആർത്തവം അശുദ്ധിയല്ല, അതുകൊണ്ടാണല്ലോ ഒരു രൂപയ്ക്ക് പാഡ് കൊടുക്കുന്നത്. പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആർത്തവ ദിവസങ്ങളിൽ പഞ്ഞിയും തുണിയും കൊണ്ട് സാനിറ്ററി പാഡായിട്ട് അതിനെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡ്. എന്നിട്ട് ഇതിന് നമ്മുടെ നവോത്ഥാന ടീമുകൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു കണ്ടോ? പറയത്തില്ല. കാരണം അവരുടെ സംഭവം രാഷ്ട്രീയമാണ്. ഇനി അടുത്തൊരു വിപ്ലവം കൂടെ നടന്നു. അതെന്താണെന്ന് അറിയാമോ? അതായത് യു എന്നിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. യു എൻ പറയുന്നത് ഇന്ത്യയിൽ 12 കോടി ജനങ്ങൾക്ക് ശുദ്ധവെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല എന്നായിരുന്നു യു എൻ്റെ റിപ്പോർട്ട് യു എൻ പുറത്തു വിട്ടിരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഈ 12 കോടി ആൾക്കാർക്ക് വെള്ളം കുടിക്കാനില്ല എന്നുള്ളത്, അതായത് ശുദ്ധവെള്ളം കുടിക്കാനില്ല എന്നുള്ളത് ആ യു എൻ്റെ റിപ്പോർട്ട് ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷമാണ് ആ റിപ്പോർട്ട് വന്നത്. ഈ വർഷം നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ 12 കോടിയിൽ 6 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിച്ചു എന്നുള്ളതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത്. ഇത് മറ്റൊരു വിപ്ലവം. ഇങ്ങനെയൊക്കെയാണ് വിപ്ലവം നടത്തേണ്ടത്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരും ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് വെള്ളം നിറക്കാനുള്ള ഭാഗ്യം മാത്രമേ ഇവിടെയുള്ള കമ്മി സുടാപ്പികൾക്കുള്ളൂ. പിന്നെ ഇവർ ഇതൊക്കെ തള്ളു തള്ളെന്ന് പറയും. കേരളത്തിൽ ഈ വാർത്ത എത്തുമ്പോൾ എത്ര നല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താലും പറയും ഇത് വെറും കള്ളത്തനം പറയണമെന്ന് പറയും. അതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സക്കീർ നായിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം യുണൈറ്റ് ചെയ്യണം, അതായത് ഒന്നിക്കണം, ഒന്നിച്ചിട്ട് ബി ജെ പിക്ക് വളരെ ശക്തി കുറവായിട്ടുള്ള കേരളത്തിലോട്ട് ചലോ റൂട്ട് മാർച്ച് കേരള എന്ന് സക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ബി ജെ പിക്ക് ഒരു ശക്തിയില്ല, പോരാത്തതിന് അവിടെ ആൾക്കാരൊക്കെ നല്ല കമ്മ്യൂണലായിട്ട് നല്ല ഹാർമണിയിലാണ് കഴിയുന്നത്, ഒത്തൊരുമയോടെയാണ് കഴിയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കി നമുക്കത് കശ്മീർ പോലെ വികസിപ്പിക്കണമെന്നാണ് സക്കീർ നായിക്ക് പറഞ്ഞിട്ടുള്ളത്. ആ സക്കീർ നായിക്ക് എന്ന് പറയുന്ന ആ പറട്ട തീവ്രവാദി അത് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ കേരളത്തിൽ എന്തുകൊണ്ടാണ് മോദി വിരുദ്ധത ഇത്രയ്ക്ക് വരുന്നതെന്ന്. എല്ലാവരുമല്ല, ചില ക്രിമികീടങ്ങളായ സുഡാപ്പികളുണ്ട്, അവരുടെ ക്രിമികീടങ്ങളായ കമ്മിക്കൂട്ടങ്ങളുണ്ട് എന്ന് മാത്രം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ സക്കീർ നായിക്കിനോട് പറയാനുള്ളത് എഴുതി പോടേ.